ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊക്കെ നക്ഷത്രക്കാരായ സ്ത്രീകളാണ് ഇത്തരത്തിൽ പീടിന്റെ വിളക്കായി മാറുന്നത് എന്ന് നോക്കാം. ഇവർ കുടുംബത്തിന്റെ കാര്യത്തിൽ എങ്ങനെയെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നവരായിരിക്കും. അവർ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരെയും സ്വാധീനിക്കും. കുടുംബത്തിലുള്ളവരെ സഹായിക്കുമെങ്കിലും തിരിച്ച് പലപ്പോഴും ഇതേ പരിഗണനയും സഹായവും ലഭിക്കണം എന്നില്ല. എങ്കിലും ഇതൊന്നും ഒരിക്കലും പരാതി പറയുന്നവരായിരിക്കില്ല ഇവർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ഇവർ ശ്രമിക്കും. കുടുംബത്തിന് തന്നെയാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. ഇവരുടെ ഭർത്താക്കന്മാർ വളരെയധികം ഭാഗ്യവാന്മാർ ആയിരിക്കും. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെയധികം ഭാഗ്യവതികളായിരിക്കും. ഇവർക്ക് പല വിധത്തിലാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ജീവിതം ഇവരിൽ സന്തോഷം വാരി വിതറുന്നു. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല വിധത്തിൽ നിങ്ങളുടെ നേട്ടങ്ങളിലേക്കാണ് നയിക്കുന്നത്. കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവർക്ക് കഴിയുന്നു. ഗുരുജനങ്ങളെയും ഭർത്താവിനെയും എല്ലാം ബഹുമാനിക്കുന്നവരായിരിക്കും ഇവർ. മുതിർന്നവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്നു. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വളരെയധികം പക്വത ഉള്ളവരായിരിക്കും. ഏത് കാര്യത്തെയും അതിൻ്റെതായ പക്വതയോടെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ഇവർ. സന്ദർഭത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനും കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇവർക്ക് കഴിയുന്നു. ശരിവിട്ട് ഒരു കാര്യത്തിനും ഇവർ തയ്യാറാവില്ല. എപ്പോഴും ന്യായത്തിന്റെ പക്ഷത്താണ് ഇവർ നിൽക്കുകയുള്ളൂ. മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നവരായിരിക്കും ഇവർ. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ. പരസഹായമില്ലാതെ തന്നെ ഉയർച്ചയിൽ എത്തുന്നതിന് ഇവർക്ക് കഴിയുന്നു. മാത്രമല്ല, ഏത് കാര്യത്തിനും തീരുമാനമെടുക്കുന്നതിന് ഇവർ വളരെയധികം ചിന്തിക്കുന്നു. സ്വയം പ്രയത്നത്തിലൂടെ പണം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയുന്നു. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ നല്ല ആരോഗ്യശ്രദ്ധി ഉള്ളവരായിരിക്കും. മാത്രമല്ല, സാമ്പത്തികമായും ഇവരിൽ നല്ല രീതിയിൽ എത്തുന്നു. ഏത് കാര്യത്തിനും തൻ്റെ ഇടത്തോടെ പെരുമാറുന്നവരാണ് ഇവർ. വീടിൻ്റെ ക്ഷേമം മാത്രമായിരിക്കും ഇവരുടെ ലക്ഷ്യം. പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഇവരെ പുറകിലേക്ക് തള്ളാനാകില്ല. കാരണം വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ നല്ല ഉദ്യോഗവും ഇവരെ കാത്തിരിക്കുന്നു. കുടുംബത്തിനായിരിക്കും ഇവർ എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ഭർത്താക്കന്മാർക്ക് മകം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഭാഗ്യം നൽകുന്നവരായിരിക്കും. ബുദ്ധി സാമർത്ഥ്യം തന്നെയാണ് ഇവരുടെ പ്രത്യേകത. ഉത്രം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഉറച്ച ഈശ്വര വിശ്വാസികൾ ആയിരിക്കും. സദാചാര നിഷ്ഠയും സത്യസന്ധതയും ഇവരുടെ കൂടപ്പിറപ്പായിരിക്കും. എങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഇവർക്ക് കുഴപ്പമുണ്ടാകില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈശ്വരനിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നവരായിരിക്കും ഇവർ. സമാധാനപരമായി ജീവിക്കുന്നവരായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ഉള്ള ഒരു ജീവിതം തന്നെയായിരിക്കും അവർക്ക് ലഭിക്കുക. സമാധാനത്തോടെ തന്നെ ജീവിക്കുന്നവരായിരിക്കും ഇവർ. സമചിത്തതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. ജീവിതത്തിൽ സ്വപ്രയത്നത്തിലൂടെ ഉയരത്തിലെത്തുവാൻ ഇവർക്ക് കഴിയുന്നു. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ജീവിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരായിരിക്കും. മനസമാധാനമുള്ള ജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുക. ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരുന്നവരായിരിക്കും ഇവർ. സ്വന്തം കുടുംബത്തോടും വളരെയധികം കൂറു പുലർത്തുന്നവരായിരിക്കും ഇവർ. എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് ഉണ്ടായിരിക്കും. ശത്രുതാ മനോഭാവം ഉണ്ടാവുമെങ്കിലും ഒരിക്കലും ഇത് പുറമേക്ക് കൊണ്ടുവരില്ല എന്നതാണ് സത്യം. എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും അത് സമചിത്തയോടുകൂടി
കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ഇവർ. കുട്ടികൾ, കുടുംബം എന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളും ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവരായിരിക്കും ഇവർ. തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കുന്നു. മനസമാധാനവും സമചിത്തതയും ധാരാളം ഉള്ളവരായിരിക്കും ഇവർ. ഏത് കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോഴും അതിനെല്ലാം കൃത്യമായി അളന്നു മുറിച്ച് തീരുമാനം എടുക്കുന്നവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം പല കാര്യങ്ങൾക്കും നൽകുന്നു. അതിലുപരി മുതിർന്നവരുടെ വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം ഇവർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇവർക്ക് ഉണ്ടാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് എല്ലാം ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നവരായിരിക്കും ഇവർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.